ഞാനിപ്പോൾ നിൽക്കുന്നത് അറിവിൻ്റെ തമ്പുരാൻ, ആറാം തമ്പുരാൻ എന്നൊക്കെ ജനങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂമുള്ളിമനയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആയുർവേദത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു പിന്നെ കേന്ദ്രമായിരുന്നു ഇത്, വൈദ്യമഠത്തിൻ്റെ അഷ്ടവൈദ്യന്മാരുടെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു തലമുറയിലുള്ള ആറാം തമ്പുരാൻ്റെ ഈ പൂമുള്ളിമനയ്ക്ക് മുന്നിലാണ് നമ്മളിപ്പം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തീർച്ചയായിട്ടും നമുക്കപ്പോൾ ആ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. പെരിങ്ങോട് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പാലക്കാട് ഗുരുവായൂർ ഹൈവേയിൽ, നിങ്ങൾ പാലക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ കൂറ്റനാട് നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാണ് പെരിങ്ങോട് എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങോട്ട് ഗ്രാമത്തിലാണ് പൂമുള്ളിമന സ്ഥിതി ചെയ്യുന്നത്. പൂമുള്ളിമന ആറാം തമ്പുരാൻ്റെ മന എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അതിനൊരു കുറച്ചുകൂടി ജനകീയമായിട്ട് ഒരു പക്ഷേ ആൾക്കാരറിയാം, സുഖചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുള്ള മോഹൻലാൽ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ശാന്തമായ ഇടത്തിൽ വന്ന് ഇവർ താമസിച്ച് പോകുന്ന അന്ന് ചിലപ്പോഴൊന്ന് പുറം ലോകം അറിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെ അറിയൂ. അപ്പോൾ മോഹൻലാൽ ഇവിടെ ഉണ്ടോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൂ. അത്രയും വളരെ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. തൃത്താലക്കടവിൽ നിന്ന് ഞാൻ നേരെ പോയത് പൂമുള്ളിമനയിലേക്കാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു മനോഹരമായ ഗ്രാമം. അറിവിൻ്റെ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന പൂമുള്ളി ആറാം തമ്പുരാൻ്റെ നാടെന്ന നിലയിൽ പ്രശസ്തമായ സ്ഥലം തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട് വള്ളുവനാട് എന്നറിയപ്പെടുന്ന പഴയകാല നാട്ടുരാജ്യത്തിൽ അംഗമായിരുന്നു. ചരിത്രകാലത്ത് പെരിങ്ങോട് പ്രസിദ്ധമായിരിക്കുന്നത് പൂമുള്ളിക്കോവിലകത്തിൻ്റെ ആസ്ഥാന കേന്ദ്രം എന്ന നിലയിലാണ്. തൃശൂരിലെ ശക്തൻ തമ്പുരാനോടുള്ള സൗന്ദര്യ പിണക്കങ്ങൾ മൂലം പെരിങ്ങോടെന്ന ദേശത്തേക്ക് മാറി താമസിച്ചവരാണ് പൂമുള്ളിക്കോവിലകത്തുള്ളതെന്ന് കരുതപ്പെടുന്നു. കേരളദേശത്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള സദ്യവട്ടങ്ങൾ ആദ്യമായി ഒരുക്കിയതും പൂമുള്ളിമനയിൽ നിന്നാണ്. മലയാള ഭാഷാകവിയായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഭാര്യാഗൃഹം പെരിങ്ങോടിനടുത്തുള്ള ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിനടുത്താണെന്ന് പറയപ്പെടുന്നു. കലയും വൈദ്യവുമാണ് പെരിങ്ങോടിനെയും പൂമുള്ളിയെയും സമകാലിക കേരളത്തിൽ പ്രസക്തമാക്കുന്ന വിഷയങ്ങൾ. ആയുർവേദ ചികിത്സയിൽ വിദഗ്ധനായിരുന്ന പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ ശിഷ്യന്മാരാണ് പെരിങ്ങോടിൻ്റെ വൈദ്യപാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നത്. മലയാളികൾക്കാകെ സുപരിചിതമായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ആറാം തമ്പുരാൻ. രഞ്ജിത്ത് തിരക്കഥയെഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു സിനിമ. ആ സിനിമയിലെ പൂമുള്ളി ആറാം തമ്പുരാനുമായി കാര്യമായ ബന്ധമൊന്നും പൂമുള്ളിയിലെ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് ഉണ്ടായിരുന്നില്ല. സിനിമയിലെ കഥാപാത്രത്തെക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു ദിവംഗതനായ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് ഉണ്ടായിരുന്നത്. ഭൂപരിഷ്കരണത്തിന് മുൻപും പിൻപും കേരളത്തിലെ ഏറ്റവും വലിയ നമ്പൂതിരി ഇല്ലങ്ങളിലൊന്നായിരുന്നു പൂമുള്ളിമന. അവിടുത്തെ ആറാമത്തെ മകനായി പിറന്നതിലാണ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് ആറാം തമ്പുരാൻ എന്ന വിളിപ്പേര് വന്നത്. പഴയ ഫ്യൂഡൽ നമ്പൂരിത്വത്തിൻ്റെ എല്ലാ നന്മ തിന്മകളിലുമാണ് വളർന്നതെങ്കിലും ആറാം തമ്പുരാന് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: അറിവു നേടുക. ആധുനിക രീതിയിലുള്ള പഠന സമ്പ്രദായങ്ങളെക്കാൾ പാരമ്പര്യമട്ടിലുള്ള അറിവു നേടലായിരുന്നു നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ ശൈലി. നിളയുടെ തീരത്ത് വേദഭൂമിയായ തൃത്താലയുടെ അതിരിൽ
ഉപ്പുകൊറ്റന്റെ നാടായ കൂറ്റനാടിനടുത്ത് പെരിങ്ങോട് ഗ്രാമത്തിൽ 4.5 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കൊട്ടാരതുല്യമായ ഒരു ആഢ്യനിർമ്മിതി. കാലപ്പഴക്കത്തെ തുടർന്ന് മനയുടെ ഒരു ഭാഗം 1996 പൊളിച്ചു നീക്കി. ശേഷിക്കുന്ന ഭാഗമായ പത്തായപ്പുരയാണ് ഇന്നത്തെ ആയുർവേദ ചികിത്സാലയം. 100 വർഷത്തിലധികം പഴക്കം കണക്കാക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു നിർമ്മിതി. വടക്കോട്ട് ദർശനമായി 2 നിലകളിലായി 8 മുറികളും നീളൻ വരാന്തകളും പിടിച്ചാലെത്താത്ത കൽത്തൂണുകളും തടിത്തൂണുകളുമുള്ള ഗംഭീരമായ ഒരു നിർമ്മിതി. പാലക്കാടിൻ പകുതി പൂമുള്ളി എന്ന ചൊല്ല് മനയുടെ പ്രതാപത്തെ വിളിച്ചോതാൻ പര്യാപ്തമാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ആരംഭിച്ച ഒരു യാത്രയാണ്. കുറേ സ്ഥലത്ത് പോയി. ആദ്യം പന്നിയൂർ വരാഹ ക്ഷേത്രത്തിലാണ്, വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് പോയത്. പിന്നീട് നമ്മൾ ആ നീലത്താമര വിരിയുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ചെന്നത്. അവിടെ നിന്നിട്ട് വെള്ളിയാങ്കലിലേക്ക് വന്നു. വെള്ളിയാങ്കലിൽ ആ യജ്ഞഭൂമി ഒക്കെ കഴിഞ്ഞ് പാക്കനാരുടെ അവിടെയും പോയി. ദേ അവസാനം പൂമുള്ളിയിലെത്തിച്ചേർന്നു. വേദഭൂമിയിലൂടെയുള്ള ഒരു യാത്ര. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തീർത്ഥയാത്രയാണോ എന്ന് ചോദിച്ചാൽ തീർത്ഥയാത്രയല്ല. നമ്മുടെ പരമ്പരയെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ മുൻഗാമികളെ, മനുഷ്യ തലമുറയിലെ അറിവിൻ്റെ വചസ്സുകൾ നമുക്കൊക്കെ തന്ന ആ വെളിച്ചങ്ങളെ, ആ വെളിച്ചങ്ങളൊക്കെ ജീവിച്ചു പോയ മണ്ണുകളെ, അതൊക്കെ അടയാളപ്പെടുത്താനുള്ള ചെറിയൊരു ശ്രമമാണ് നടത്തിയത്. അത് എല്ലാം സാധിച്ചു എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. ചുരുങ്ങിയൊരു സമയത്തിനുള്ള കുറേ സ്ഥലങ്ങളാണ് കവർ ചെയ്തത്. എന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സഹായിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ വിഷയത്തിന് എന്നെ മാർഗദീപം തെളിച്ചത് ശ്രീ ഗിരീഷാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയുള്ള എഴുത്തിൻ്റെ വഴികളിൽ ഉള്ള പരിചയമാണ് ഗിരീഷുമായിട്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ ഈ കാഴ്ചകൾ എനിക്ക് ഈ രൂപത്തിലൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഗിരീഷ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ യാത്ര? ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാഷാണ് പറയേണ്ടത്. ഞാൻ എന്തായാലും വളരെ സന്തോഷമാണ്. ഞാനും തീർച്ചയായിട്ടും രണ്ട് രീതിയിൽ, ഒന്ന് ഇത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എല്ലാ സ്ഥലത്തും കവർ ചെയ്യാം. രണ്ടാമത് ഞാനിപ്പോൾ മാഷ് തിരുവരുന്ന് വരുമ്പോൾ ഞാൻ ഈ നാട്ടുകാരനാണെന്ന് തന്നെ പറയാം. അതെ അതെ, ഞാൻ പട്ടാമ്പിയുള്ള. അപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ ചുറ്റുവട്ടങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്നത് അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെയുള്ള ഒരു സഞ്ചാരമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയൊക്കെയുള്ള ഒരു സഞ്ചാരം ഒരു ദിവസത്തിൻ്റെ പകുതി കുറച്ച് ഭാഗം കൊണ്ട് നേരം കൊണ്ട് നമുക്ക് ഒരു സഞ്ചാരം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഥകളുടെ ഒരുപാട് സാഗരം ഭൂമികകൾ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ദിവസം മാഷയുടെ കൂടെ വീണ്ടും ഒരു യാത്ര തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നമ്മളുടെ ഈ ഒന്നിച്ചേരൽ ഇതുവരെ ദീർഘകാലം തുടരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം മലയാളിത്തമുള്ള, മലയാളത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ മാനവികതയെ തേടുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. എനിക്കൊരു ഹിമാലയത്തിൽ പോയി വന്ന പ്രതീതിയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഹിമാലയാത്രയും നടന്നിട്ടില്ല. കോവിഡിൻ്റെ കാലത്ത് യാത്രകൾ റെസ്ട്രിക്റ്റഡായ ഈ കാലത്ത് ഈ ഒരു പിന്നെ വിഷ്വലൈസേഷൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സീരീസ് കണ്ട മുഴുവൻ ആളുകളോടും നന്ദി പറയുകയാണ്, സന്തോഷം പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.